ഹലോ, നമസ്കാരം. കുറെ നാളായിട്ട് ഞാൻ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലായിരുന്നു. ഞാനപ്പോൾ ഇന്നൊരു മൂവി കണ്ടായിരുന്നു, നമ്മുടെ കുഞ്ചാക്കോവിൻ്റെ കുറേ ഡാൻസ് രംഗങ്ങളൊക്കെ ആയിട്ട് ഹിറ്റായിട്ടിരിക്കുന്ന നാൻ താൻ കേസുകൂട് എന്നുള്ള മൂവി ഞാൻ ഇന്ന് പോയി കണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ല പടം കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ പറയാനിരുന്നു വെച്ചാൽ എന്താ പറയുക, കുറേ കാര്യങ്ങൾ ആ കഥയിൽ പറയുന്ന പോലെ എനിക്ക് കുറേ സ്ഥലങ്ങൾ എനിക്ക് തോന്നിയായിരുന്നു. ഏകദേശം നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ പെട്രോളിൻ്റെ കാര്യം അതിൽ കൂടിക്കൂടി വന്നത് അതൊക്കെ ഒരു എന്താ മൈന്യൂട്ടായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കുഞ്ചാക്കോൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ അത് കലക്കം തന്നെയാണ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് രതീഷ് ബാലകൃഷ്ണനാണ്. കുഞ്ചാക്കോവൻ, ഗായത്രി, ശങ്കർ, ഉണ്ണിമായ പ്രസാദ്, ബൈസിൽ ജോസഫ് എന്നിങ്ങനെ കുറേ താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അടിപൊളിയായിട്ട് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പടം വേറൊരു ലെവലാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ സീരിയസ് ലെവലിൽ പറയുകയാണെങ്കിലും അതെല്ലാം നമുക്ക് കുറേ കോമഡി രംഗങ്ങളായിട്ടേ തോന്നും. പക്ഷെ നിങ്ങളെല്ലാവർക്കും പടം കണ്ടു കഴിയുമ്പോൾ ഒരു ആ പടത്തിനൊരു ക്ലാപ്പ് കൊടുത്തു പോകും. അത് വെച്ചാൽ അതേമാതിരിയാണ് അതിലെടുത്തിരിക്കുന്നതും അതിലെ കഥയും അതിലെ സംസാര രീതി തന്നെ. അതിൽ നോക്കിയാൽ തന്നെ അറിയാം കുഞ്ചാക്കോവിൻ്റെ ഒരു സംസാര രീതിയൊക്കെ വേറെ വേറെ ഒരു ഇതായിട്ടാണ്. പിന്നെ അതിൽ തന്നെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, പോലീസിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഒരു സെക്ഷനായിട്ട് പോകുന്നുണ്ട്. അതിൽ തന്നെ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി, എടുത്തു പറയുകയാണെങ്കിൽ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി രണ്ടുപേര് വന്നത് തെറിവിളിച്ചതിൻ്റെ പേരിൽ, അതൊക്കെ ഒരു എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ അതിൽ കാണിച്ചിരിക്കുന്നുണ്ട്. പല രംഗങ്ങളും പല കോമഡികളായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. കുഞ്ചാക്കോവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സീരിയസ് ആയിട്ടുള്ളൊരു മൂവിയാണ്, പക്ഷേ ഇത് ചിലപ്പോൾ കോമഡിയായി പോകാനും സാധ്യതയുണ്ടെന്ന്. പക്ഷേ പല സീനും സീരിയസ് ആയിട്ട് പറയുന്നതെല്ലാം ചിലതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കോമഡി ആയിട്ട് തോന്നും. പക്ഷേ അത് ശരിക്കും കാര്യം തന്നെയാണ്, ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫ് പോയിട്ട് പറയാം. ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തുടക്കം നമ്മൾ കടയുടെ ഒരു ഏകദേശം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ചാക്കോവൻ അതിലൊരു മെയിനായിട്ടുള്ളൊരു കള്ളൻ എന്ന് തന്നെ പറയാം. ഉള്ളി കുറേ മോഷണങ്ങളൊക്കെ നടത്തി ഒരു പെണ്ണായിട്ട് ലാസ്റ്റ് സ്നേഹത്തിലാകുന്നു. ആ പെണ്ണെ കിട്ടിക്കഴിയുമ്പോൾ പുള്ളി ഒരുവിധം ഒതുങ്ങി നിൽക്കുമ്പോഴാണ് ഒരു കേസായിട്ട് വരുന്നത്. പുള്ളി രക്ഷപ്പെടാൻ വേണ്ടി മതിലിൽ ചാടുന്നു, അവിടെ വെച്ചൊരു പട്ടി കടിക്കുകയും അദ്ദേഹത്തിനെ എല്ലാവരും കൂടി പിടിച്ച് കള്ളനെന്ന് മുദ്ര കുത്തി പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. അത് തൊട്ടാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. അത് നേരെ കോടതിയിലെത്തുന്നു. അവിടെ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളാണ് ഇതിലൊരു വലിയ ഹൈലൈറ്റ് തന്നെ. കഥ നിങ്ങൾ മൊത്തം ഞാൻ പറയുന്നില്ല, അത് മൊത്തം ഇതായി പോകും. എന്നാലും നിങ്ങൾ പോയി കാണുക. എന്തായാലും ഒരു എന്താ പറയുക ഒരു ചീത്തപ്പടമൊന്നും നിങ്ങൾ ഒരിക്കലും പറയില്ല. ഫാമിലിയായിട്ട് പോയി കണ്ടേ പറ്റൂ. അതുപോലൊരു മൂവിയാണ്, ഫാമിലിയായിട്ടും എല്ലാവർക്കും എങ്ങനെയാണെങ്കിലും പോയി കാണാം. ഏകദേശം നമ്മുടെ കുഞ്ചാക്കോവിൻ്റെ ആക്ടിങ്ങും സ്റ്റൈലെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സംസാരമൊക്കെ അത് കണ്ട മനസ്സിലാവും. വായും പല്ലൊക്കെ പിടിച്ചേക്കുന്ന ഒരു രീതിയും, പിന്നെ അതിൽ നടിയുടെ എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാരക്ടറൊന്നുമില്ല. കുഞ്ചാക്കോവിനൊരു സപ്പോർട്ടീവായിട്ട് തന്നെ ഒരു ക്യാരക്ടർ. പിന്നെ അതിലെ ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്ത കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ അടി ഒന്നും പറയാനില്ല. അതിലെ ജഡ്ജായപ്പോഴും അത് പുള്ളിയുടെ ഒരു എന്താ പറയുക പുള്ളിയുടെ ഒരു മാസം പുള്ളി അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ചാക്കോവൻ കുറേ സാക്ഷികളൊക്കെ കൊണ്ടുവരുമ്പോൾ അവരുടെ ഡയലോഗ്, പിന്നെ എന്താ പറയുക വക്കീലന്മാരുടെ ഡയലോഗ്, പിന്നെ പുള്ളിക്ക് സംഭവിക്കുന്ന പുള്ളി നടക്കുന്ന സ്റ്റൈല് വരെ ഇതിലൊരു നമുക്ക് ചിരിക്കാനുള്ള ഒരു ഇത് തരുന്നുണ്ട്. പിന്നെ എന്താ പറയുക ഇതിലെ ക്യാമറയൊക്കെ വെച്ച് നോക്കിയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങൊക്കെ വെച്ച് നോക്കിയാലും അതൊക്കെ എല്ലാം ഈ സിറ്റുവേഷനിൽ ചേരുന്നതും നമുക്കത് ഓവറായിട്ട് തോന്നിയില്ല. പിന്നെ എടുത്ത് പറയാവുന്നത് വേറെ ഒന്നും നമുക്ക് എടുത്ത് പറയാവുന്നില്ല. അതിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിൻ്റെ ഒരു സീനൊക്കെ കാണിക്കുന്നത് അതൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. കേസ് കൊടുക്കാൻ വരുന്നതും കുറേ എന്താ രണ്ട് ചേച്ചിമാരി അമ്മമ്മമാരി കേസ് കൊടുക്കാൻ വന്ന സീനൊക്കെ അതും അടിപൊളിയായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇത് പറയാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ചാക്കോവിൻ്റെ ഡാൻസ് തന്നെയാണ്, അത് കണ്ടിരിക്കണം. തുടക്കം സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് ഡാൻസ്. ഫസ്റ്റ് ഹാഫ് എന്താ പറയുക ചിരിക്കാനും കണ്ടിരിക്കാനും ഒരു ലാഗ് പോലും നമുക്ക് തോന്നില്ല. അതേപോലെ രീതിയിലാണ് പടം തന്നെ ഫസ്റ്റ് ഹാഫ് കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫും അതേ രീതിയിൽ തന്നെയാണ്. ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയതും അതും എന്താ പറയുക ഒരു എന്താ പറയുക നമുക്ക് അവിടെ നിന്ന് ഒരെണ്ണം പോലും ഒരു മൈനസ് പോലും നോക്കിയെടുക്കാൻ പോലും പറ്റില്ല. അതേ രീതി കണ്ണിങ് ആയിട്ടാണ് അവർ അതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയി കാണുക, ഫാമിലി ആയിട്ട് തന്നെ പോയി കാണുക. എന്നാലും ഫാമിലി ആയിട്ട് എങ്ങനെ വേണമെങ്കിലും പോയി കാണാം. എന്തായാലും ഒരു നൈസ് പടമാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, കുഞ്ചാക്കോവിൻ്റെ ഡാൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പൊട്ടിപ്പോകുന്നതാണ്.
പക്ഷെ പൊട്ടിപ്പോകാൻ ഒരു ചാൻസും ഇല്ല. ഇത് ഹിറ്റ് പടം തന്നെയാണ്. നിങ്ങളെല്ലാവരും കണ്ടിരിക്കുക. അപ്പോൾ അടുത്ത മൂവിയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.